കിറ്റൻസിൻ്റെ ഭക്ഷണരീതികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. കുഞ്ഞുണ്ടായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതിന് എല്ലാ തരത്തിലുള്ള ഫുഡും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടാവുന്നതല്ല. നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ കൊടുക്കാത്ത ഫുഡാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അതിനൊരു വയറിലൊരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ അത് ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത്. 5 weeks ആയിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ചെറുതായിട്ട് മറ്റുള്ള ഫുഡും അമ്മയുടെ കൂടെ തന്നെ ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കാം. 40 days കഴിഞ്ഞാൽ നമുക്ക് എല്ലാതര ഫുഡ് കൊടുത്തും ശീലിപ്പിക്കാം. ഇൻ കേസ് അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ, 40 days ആവാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ള പാല് മറ്റുള്ള ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വിരിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ വയറ്റിൽ അസുഖം പിടിച്ച് പെട്ടെന്ന് ചത്തുപോകും. കാറ്റിന് കൊടുക്കുന്ന 2 തരം ഫുഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അമ്മക്ക് ഇപ്പോൾ കൊടുക്കാറുള്ളത്. ക്ലയൻറ്റിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ചോറ് കൊടുത്തിട്ട് ശീലമാക്കണമെന്ന്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലപോലെ കഴിക്കുന്നുണ്ട്. ചോറ് കൊടുത്തതുകൊണ്ട് വയറ് നിറയുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രോട്ടീൻസ് ഒന്നും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. കിറ്റൻസിന് തന്നെ കൊടുക്കുന്ന ഫുഡ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു നേരമെങ്കിലും അത് കൊടുത്ത് ശീലമാക്കിയേ പറ്റൂ. ഏത് തരം ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചെറുപ്പം മുതലേ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വയറ്റിന് ഒരു അസുഖവും ഒരു ബുദ്ധിമുട്ടും വരുന്നതല്ല. അമ്മൻ്റെ ഫുഡാണ് ഇപ്പോൾ കട്ട് തിന്നുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.